ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ് മനോഹരമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്ത് തിരുസന്നിധിയിൽ വന്ന് ദൈവമുഖത്തേക്ക് നോക്കി കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവവചനം ആരാഞ്ഞ് അന്വേഷിക്കുമ്പോൾ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ദിവസത്തിൽ ജീവിപ്പാൻ വേണ്ട ദൈവത്തിൻ്റെ ഉറപ്പും ധൈര്യവും തിരുവഴുത്തിലൂടെ എല്ലാ ദിവസവും തരുന്ന മഹാദൈവത്തിൻ്റെ തൃപാദപീഠത്തിൽ സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് എന്നെ കേൾക്കാൻ താല്പര്യം കാണിച്ച് രാവിലെ തന്നെ ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്ക് ഏറ്റവും സ്നേഹത്തോടെ വന്ദനം പറഞ്ഞുകൊണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടി നമ്മൾ ഒന്നിച്ച് മനസ്സു തുറന്ന് മഹത്വവും സ്തുതിയും പൂഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് കർത്തൃദിവസം കൂടി ആയിരിക്കാല് ഒരു കർത്തൃദിന ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധാനത്ത് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് വെമ്പൽ കൊള്ളുകയാണ് ദൈവം ധന്യതയുള്ളൊരു ദൂത് തരട്ടെ എന്ന് വീണ്ടും വീണ്ടും ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒപ്പം മൂന്ന് ദിവസക്കാല ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ ഈ മാസാരംഭ ദിവസങ്ങളിൽ ദൈവം നമുക്കൊരു അവസരം തന്നു ഒക്ടോബർ ഒന്ന് രണ്ട് ഇന്ന് മൂന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്ന ദൈവമക്കളുണ്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ പ്രാണപ്രിയന്റെ പാതപീഠത്തിൽ വിഷയങ്ങൾ പരിഹരിക്കാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ കൈകളിൽ ഈ നാളുകളിലെ സകല ഭാരവും ഏൽപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നമ്മൾ കാത്തിരിക്കുകയാണ് കർത്താവ് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല കഴിഞ്ഞ കുറേ നാളുകളായി ഭാരപ്പെടുന്ന വിഷയം കുറച്ച് നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം ഒരുപക്ഷെ പലവട്ടം ഉപവസിച്ചിട്ടുള്ള വിഷയം ഒന്നിലധികം പ്രാവശ്യം എന്നെപ്പോലൊരു ദൈവദാസനോടോ എന്നോടോ പറഞ്ഞിട്ടുള്ള വിഷയം ഇതിനൊരു പരിഹാരമുണ്ടാകത്തില്ലേ എന്ന് ചോദിച്ച വിഷയം വീണ്ടും നമ്മൾ വെച്ച് പ്രാർത്ഥിച്ചു നിശ്ചയമായും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയത്തിന് ഈ ഒക്ടോബറിൽ തന്നെ പരിഹാരം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചവർക്കൊരാശംസ കൂടി നേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവഴുത്തിന് യ്ക്ക് ചിന്തയെത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുന്ന ദൈവമക്കളോട് വചനത്തിൽ നിന്ന് വിശിഷിയാൽ എഗസ്കേൽ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പതിമൂന്നാമത്തെയും വാക്യം രണ്ട് വാക്യങ്ങൾ വായിക്കുകയാണ് എഗസ്കേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിച്ച് അതിനകത്തെ അന്തസത്ത ആലോചനയായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കർത്താവ് ഞാൻ ശരണപ്പെടുന്നു ഒന്നോട് പറയുന്നു എഗസ്കേൽ മുപ്പത്തിയേഴ് പന്ത്രണ്ട് പതിമൂന്ന് ഇതാ വായിക്കുന്നു അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരൾ ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ എൻ്റെ ജനമേ ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ എഹോവ എന്ന് നിങ്ങൾ അറിയും വളരെ വ്യത്യസ്തമായിരിക്കുന്നൊരു പ്രവചനധ്വനി ഇത് ദൈവം എഗസ്കേലിനെ കൊണ്ട് പ്രവചിച്ച് പറയിപ്പിക്കുക ഇത് പറയാൻ പറഞ്ഞ് പറയിപ്പിക്കുക ആരോടാണ് ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോട് ഇപ്പോൾ അവർ എവിടെയാണ് ബാബേൽ പ്രവാസത്തിലാണ് എഗസ്കേലിൻ്റെ പുസ്തക പശ്ചാത്തലം ബാബിലോൺ പ്രവാസത്തിലാണ് അടിമകളായി കൊണ്ടുപോയിരിക്കുന്നു അടിമകളായി കൊണ്ടുപോകാൻ കാരണങ്ങളുണ്ട് ന്യായമായ കുറ്റത്തിനെല്ലാം ശിക്ഷ തരുന്നവനാണ് ദൈവം പക്ഷേ ഈ ശിക്ഷയ്ക്കിടയിലും കരുതലും കാവലും വാഗ്ദത്വവും വചനവും ഉറപ്പും വിടുതലും എല്ലാം നൽകുന്നവനാണ് ദൈവം എന്നുള്ള കാര്യം എഗസ്കേൽ പ്രവചനം മാത്രമല്ല വേദപുസ്തകത്തിൻ്റെ മറ്റുതര ഗ്രന്ഥങ്ങളും നമ്മളെ സൂചിപ്പിക്കുന്നു സ്തോത്രം കുറ്റം കണ്ടാൽ ശിക്ഷിക്കാതെ വിടുന്നവനല്ല ദൈവം പക്ഷേ അതിനിടയിലും രക്ഷയ്ക്കുള്ള വഴി ഒരുക്കുന്നവനാണ് ശക്തി നായ ദൈവമെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഇവിടെ ബാബേൽ പ്രവാസത്തിൽ കിടക്കുന്നു ഒരു രക്ഷപ്പെടാൻ പുറത്തു വരാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു പിടിയാണ് ബാബേൽ പ്രവാസം എന്ന് പറയുന്നത് അതിനകത്ത് കിടക്കുക അവിടെ ദൈവം എഗസ്കേലിനോട് പറയുകയാണ് ജനത്തെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ് മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാലോ എഗസ്കേലിനെ ഒരു അസ്ഥികളുടെ താഴ്വാരത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അസ്ഥികൾ ചതറിക്കിടക്കുന്നു കയ്യ് കാല് തലയോട്ടി വാരിയലുകളൊക്കെ ചതറിക്കിടക്കുന്നു അങ്ങനെ ചതറിക്കടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തോട് പ്രവചിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ അസ്ഥികളോട് പ്രവചിക്കാൻ വേണ്ടി ദൈവം പരമേൽപ്പിക്കുന്ന ഒരു പ്രവാചകനാണ് ഹൈലി റിസ്കി ആയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണത് സ്തോത്രം അല്ല പറഞ്ഞാൽ കേൾക്കാൻ ചെവി ഉണ്ടോ സ്തോത്രം ഇല്ല തൊട്ടു നോക്കിയാൽ സെൻസേഷനുണ്ടോ ഇല്ല ജീവനുണ്ടോ ഇല്ല വെറും അസ്ഥികൾ ഓ എങ്ങനെ ശുശ്രൂഷിക്കുന്ന ഓർത്ത് നോക്കി ഈ ദൈവിക ശുശ്രൂഷയുടെ പ്രത്യേകത പറഞ്ഞിട്ട് ഞാൻ വായിച്ച വാക്യത്തിൻ്റെ കാര്യം പറയാം സ്തോത്രം ദൈവം ഒരു കൂട്ടത്തെ ലക്ഷ്യമിട്ടാൽ ദൈവം ഒരു കുടുംബത്തെ ലക്ഷ്യമിട്ടാൽ അവന് കേൾക്കാൻ ചെവി ഉണ്ടോ പൊതു നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ സത്യമാണ് ആ കാര്യം പക്ഷേ ഈ താഴ്വാരയിൽ നിൽക്കുമ്പോൾ കേൾക്കാൻ ചെവിയില്ല തിരിച്ചറിയാൻ തലച്ചോറില്ല സ്തോത്രം മനസ്സിലാക്കാൻ മനസ്സില്ല അകത്ത് ജീവനില്ല ഒന്നുമില്ലാത്ത വെറും അസ്ഥി കഷ്ണങ്ങൾ മാത്രം അസ്ഥി മാത്രമായി കേൾക്കാൻ ചെവിയില്ലാത്ത യാതൊരു സാധ്യതയില്ലാത്തതിന് നടുവിലൂടെ നടന്ന് പ്രവചിക്കുകയാണ് ഒരു സാധ്യത ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ ഒന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുന്ന കേൾക്കാൻ ചെവിയില്ല നിങ്ങളുടെ പിള്ളേരോട് പറഞ്ഞാൽ കേൾക്കാൻ ചെവിയില്ല ആത്മീകം പറഞ്ഞ് കേൾക്കാൻ ഇല്ല പറഞ്ഞാൽ മനസ്സിലാവില്ല ഹൃദയത്തിനകത്ത് ഒന്നുമില്ല തലച്ചോറ് ബുദ്ധി എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിനും ഈ മൊബൈലൊക്കെ വേണമെങ്കിൽ അഴിച്ചു വാങ്ങി നമ്മുടെ പിള്ളേർ പക്ഷേ ആത്മീകം പറയുമ്പോൾ മാത്രം അത് ഗ്രഹിപ്പാൻ ബുദ്ധിയില്ല മനസ്സിലാക്കാൻ മനസ്സില്ല അകത്ത് ജീവനില്ല ഇതിൻ്റെ ചാരിതാർത്ഥ്യം ദൈവത്തെ അറിയാനുള്ള വൈകാരിക പ്രകടന ഭാവങ്ങളില്ല സെൻസേഷൻ ഇല്ല ശ്രോത്രം ഇതൊന്നും പഞ്ചേന്ദ്രിയങ്ങളുണ്ടെങ്കിൽ അല്ലേ തിരിച്ചറിവ് നടക്കത്തുള്ളൂ ഇതൊന്നുമില്ല ആന്തരിക ബാഹ്യ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്ത ഈ ജനത്തിന് നടുവിലൂടെ ഒരുവനെ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം പറഞ്ഞു നടന്ന് പ്രവചിക്കടാ നടന്ന് പ്രവചിക്കുക ഞാൻ നിങ്ങളുടെ വീട്ടിൽ പറയാം നിങ്ങളെ നോക്കി പറയാം നിങ്ങളുടെ വീട്ടിലൂടെ കേൾക്കാൻ ആളുണ്ടോ കേട്ടിട്ട് ഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതല്ല അദ്ദേഹം ഇരിക്കുന്ന ഓഫീസിലൂടെ ആ മുറിയിലൂടെ ആ കസേരയിലൂടെ ആ കിടക്കുന്ന കട്ടിലൂടെ ഒക്കെ ചെന്ന് ചുറ്റിപ്പറ്റി പിടിച്ചോണ്ട് അങ്ങ് പറയണം യേശുവിൻ്റെ നാമത്തിൽ ദൈവം എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നുണ്ടോ ദൈവ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ ഈ അസ്ഥികൾ എനിക്ക് പോലും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ആദ്യം എഗസ്കേലിനോട് ചോദിച്ചു ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എഗസ്കേല് പറഞ്ഞു ഊഹ എന്നല്ല പറഞ്ഞത് പിന്നെ എന്താ അറിയില്ല കർത്താവ് അറിയില്ല നിനക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണത് നിനക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണത് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിന് ഉത്തരം മുട്ടിയ ചോദ്യമാണ് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ് നിൻ്റെ വീട്ടിൽ ഒരു വിടുതൽ നടക്കുമോ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടക്കുമോ ഇനി നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമോ ഇനി കല്യാണം നടക്കുമോ ഇനി പഴയത് പോലത്തെ ഒരു ജീവിതം നടക്കുമോ ഇനി ആരോഗ്യമുള്ള ശരീരമുണ്ടാകുമോ ഇനി നിന്നെ തൂത്തെറിഞ്ഞ രാജ്യത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി മടങ്ങിപ്പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലെ എസ്കേലിൻ്റെ അതേ സിറ്റുവേഷൻ ആയിരിക്കാം മറുപടിയില്ല അറിയില്ല അറിയില്ല ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയും അറിയില്ല കരഞ്ഞുകൊണ്ട് പറയും അറിയില്ല അറിയില്ല ഇനി നീ എങ്ങനെ ജീവിക്കും ഇനി നീ എങ്ങനെ കാര്യങ്ങളെ നടത്തും ഇനി നീ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിൻ്റെ മറുപടി അഹങ്കാരത്തിൻ്റെ ധനിയിൽ നിന്നല്ല താഴ്ന്ന മനസ്സിൽ നിന്ന് ദൈവത്തോട് പറയുന്നു ഇല്ല അപ്പാ എനിക്കറിയില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഈ കടം തീരുമോ ഇനി എന്റെ തല ഉയർത്താൻ പറ്റുമോ എന്റെ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ വസ്തുവകകൾ വിറ്റുപറിക്കിയാ പോലും ഇതിനകത്തൊന്ന് ഊരി പോരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന്റെ മറുപടി ഇത്രയേ ഉള്ളൂ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുമ്പോൾ ദൈവം പറഞ്ഞടാ കേൾക്കാൻ ചെവിയില്ലാത്ത പറഞ്ഞാൽ മനസ്സിലാകാത്ത പറഞ്ഞാൽ അനുസരിക്കാത്ത ആത്മീയകാര്യത്തിന് യാതൊരു താല്പര്യമില്ലാത്ത ഇങ്ങോട്ട് നോക്കാൻ കണ്ണില്ലാത്ത ഇത് മനസ്സിലാക്കാൻ തലച്ചോറില്ലാത്ത വെറും അസ്ഥിക്കമ്പുകൾ മാത്രം ചതറിക്കിടക്കുന്ന ഇതിൻ്റെ ഇടയിലൂടെ നിനക്ക് നടക്കാമോ ചുറ്റി ചുറ്റി നടക്കാമോ നടന്നിട്ട് പറയാമോ പ്രവചിക്കാമോ വാ കാറ്റേ വാ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ജനത്തെ നിഹതന്മാർ ജീവിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് ഒരുത്തൻ റിസ്ക് എടുത്ത് ചുറ്റി ചുറ്റി നടന്നാൽ ദൈവം പറയുന്നു കാര്യാദികൾക്ക് മാറ്റം വരും കാഴ്ചപ്പാടിന് മാറ്റം വരും തലച്ചോറ് വരും കണ്ണ് വരും കാതു വരും ശ്രദ്ധ വരും മനസ്സും മാറും സ്തോത്രം ദൈവപ്രവൃത്തി നടക്കും ഒരു സൈന്യത്തെ പോലെ ആയിത്തീരുമെന്നുള്ള തത്വം മനുഷ്യബുദ്ധിക്ക് നിരക്കാത്തത് ആത്മീക സദസ്സിൽ അവതരിപ്പിക്കുന്ന ഈടുറ്റ പ്രവചനത്തിൻ്റെ ഭാഗമാണ് ഗസ്കേൽ മുപ്പത്തേഴിൻ്റെ ഒന്നു മുതൽ താഴേക്കുള്ള ഭാഗം ഞാൻ നിങ്ങൾ ചില കുടുംബങ്ങളെ കണ്ടുകൊണ്ട് പറയുന്നു ഒരു രക്ഷയില്ല ഭാസ്റ്ററെ സ്തോത്രം മലയാളി പറഞ്ഞ് ശീലിച്ച പോലെ ചങ്കരം പിന്നെയും തെങ്ങേല പിന്നെയും തെങ്ങേല എന്ന് പറയും എന്ന് പറഞ്ഞ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര കരഞ്ഞിട്ടും ഇങ്ങേരി പണി നിർത്തുന്നില്ല ഇത് നിർത്തുമെന്നറിയില്ല എൻ്റെ കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞാൽ എന്തായിത്തീരും ഈ ചിറക്കൻ ഇതിൽ നിന്ന് വിട്ടുപോരുന്നില്ല ഇവൻ കുരുക്കി കിടക്കുക ഇവൻ വിട്ടുകളയെന്ന ലക്ഷണമില്ല എത്ര പ്രാർത്ഥിച്ചാലും എനിക്കെൻ്റെ മകനെ മടക്കി കിട്ടുമോ എന്നറിയില്ല എന്നുള്ള ഭാരത്തിനകത്തിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ കുടുംബത്തിനകത്തൊരു കുഞ്ഞിക്കാൽ ഇനി ഉണ്ടാകുമോ എന്നറിയില്ല ഇനി എനിക്ക് ചിരി വരുമോ എന്നറിയില്ല അതുപോലത്തെ സ്ഥിതിയിൽ അറിയില്ല അറിയില്ല ദൈവമേ നീ അറിയുന്നു നിനക്ക് മാത്രം അറിയാൻ കഴിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിനകത്ത് നിന്നുകൊണ്ടാണ് ദൈവം തമ്പുരാൻ എഗസ്കേലിനോട് പറയുകയാണ് നീ ഈ ജനത്തോട് പോയി പറയണം എന്തു പറയണം നാഥ പറയേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ പേടിക്കണ്ട പിടിച്ചു നിൽക്കുക കുറച്ചുകൂടെ പ്രയാസവും കഷ്ടവും കണ്ടേക്കാം ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇങ്ങനെയാണോ പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത് പിന്നെയും പിടിച്ചു നിൽക്കുക എന്നിട്ട് അവസാനം 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 നിങ്ങളെ കൊണ്ടുപോയി ശവക്കുഴിക്കകത്തെ അതെപ്പോഴാ ചത്തു കഴിയുമ്പോഴല്ലേ ഒരുത്തനെ ശവക്കുഴിക്കക തീർന്നേ ഐസ്യൂയിൽ ഇടുന്നത് ജീവനുള്ളവനെയാ വെന്റിലേറ്ററിൽ കയറ്റുമ്പോഴും ജീവനുള്ളവനെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കുന്നത് ജീവനുള്ളവനെയാണ് സ്വാത്രം ഒബ്സർവേഷൻ വാർഡിലേക്ക് ഇടുന്നത് ജീവനുള്ളവനെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നവനെ അനേക്കാ വലിയ സൂപ്പർ സ്പെഷ്യാലും ജീവനുള്ളവനെയാണ് ജീവൻ തീർന്നവനെയല്ലേ മോർച്ചറിയിലേക്കും ശവക്കുഴിയിലേക്കും കൊണ്ടുപോകുന്നത് ശവക്കുഴിക്കകത്ത് വിധേയപ്പെട്ടവൻ പിന്നെ പ്രതീക്ഷിക്കുകയുണ്ടോ ഇവിടെ ആ ഇവിടെ ദൈവം പറയുക ഇനി നിങ്ങൾ പ്രതീക്ഷിച്ച സമയവും കഴിഞ്ഞു അതിനപ്പുറവും കഴിഞ്ഞു സാധ്യതയും കഴിഞ്ഞു നിങ്ങളെ ശവക്കുഴിക്ക് വിട്ടുകൊടുത്ത് നിൽക്കട്ടെ ഇത് അക്ഷരീകമല്ല കേട്ടോ പേടിക്കണ്ട അത് ഒരു ഉയർപ്പൊക്കെ വരുന്നുണ്ട് അതല്ല ഇപ്പം ഇവിടുത്തെ വിഷയം കേട്ടോ ഞാൻ ഒരു കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ടാണ് രാവിലെ ദൂത് കയറുന്നത് എല്ലാം കൂടി കയറി പിടിക്കരുത് അപ്പോൾ സ്തോത്രം ഈ ദൂതിൻ്റെ അർത്ഥം നിങ്ങളെ ദൈവം പറയുന്നതിൻ്റെ ഉദ്ദേശമേ ഉള്ളൂ നിങ്ങളെ അറ്റ കൈക്ക് കൊണ്ടുപോയിട്ട് ഇനി അങ്ങ് ശവക്കുഴി ഈ ലാസറിൻ്റെ കഥ അറിയാലോ സംഭവം അറിയാലോ വിടുവിക്കാൻ വരുമെന്ന് വിചാരിച്ച സമയത്തൊന്നും വന്നില്ല അരിമനാഥൻ എത്തിയില്ല ശവക്കുഴി കൊണ്ടിട്ടു ശവക്കുഴി കളഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട ഞാൻ നിന്റെ ശവക്കുഴി തുറക്കും ശവക്കുഴി സാധാരണ ആരും ശവക്കുഴി തുറക്കാറില്ല റയർ കേസ് ശവക്കുഴി തുറക്കണമെങ്കിൽ എല്ലാവരും പറഞ്ഞാൽ തുറക്കുകയാണ് ശവ അടക്കിയതിന് ശേഷം മൂത്ത മോൻ വന്നിട്ട് പറയുകയാണ് എനിക്കൊന്നോടെ കാണണമെന്ന് പറഞ്ഞാൽ അടക്കിയവർ സമ്മതിക്കുകയല്ല തുറക്കുകയല്ല ഗവൺമെൻറ്റ് സമ്മതിക്കുകയല്ല നാട്ടുകാർ സമ്മതിക്കുകയല്ല നിങ്ങളുടെ സെമിത്തേരിയുടെ സൂക്ഷിപ്പുകാരൻ സമ്മതിക്കുകയല്ല യൗവനയുക്തിയായ ഒരു ഭാര്യയാണ് യൗവനക്കാരനായിരിക്കുന്ന ഭർത്താവ് മരിച്ചുപോയി തേങ്ങര മനസ്താപം കൊണ്ട് മനസ്സ് പൊട്ടുക അവ പറയും എനിക്കൊന്നൂടെ കണ്ടില്ലെങ്കിൽ ഞാനും ചാവും എന്ന് പറഞ്ഞാൽ അടക്കിയിട്ട് വന്ന സംഭവം പിന്നെ തുറക്കുകയല്ല തുറക്കണമെങ്കിൽ ചിലരൊക്കെ പറഞ്ഞാലേ തുറക്കത്തുള്ളൂ ഒന്ന് ഇവിടുത്തെ ഗവൺമെൻറ് ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സംശയാസ്പദമായ കാര്യമുണ്ടെങ്കിൽ ഒന്നോടെ തുറക്കും പോസ്റ്റ്മോർട്ടോ കാര്യങ്ങളൊക്കെ പലതും തുറന്നിട്ടുണ്ട് അടുത്ത കാലത്ത് നടന്ന കഥകൾ നിങ്ങൾക്കറിയാം പിന്നെ ഇത് തുറക്കാൻ പറയാൻ അധികാരമുണ്ടവൻ സ്വർഗത്തിലെ ദൈവമാണ് ദൈവം ദൈവം പറഞ്ഞിട്ടുണ്ട് ശവക്കുഴി തുറക്കാൻ ലാസറിൻ്റെ കാര്യത്തിൽ ഇനിയും പറയും ദൈവം ശവക്കുഴി തുറക്കാൻ എഗസ്കേൽ പ്രവചനത്തിൽ തകർന്നടിഞ്ഞ പ്രതീക്ഷ അറ്റുപോയാൽ കേൾക്കാൻ ചെവിയില്ലാത്ത ഞാൻ ആദ്യം പറഞ്ഞ പശ്ചാത്തലത്തിൽപ്പെട്ട ജനത്തോട് പറയുക പേടിക്കണ്ട നീ അവരോട് പോയി പറ ഇച്ചിരി വിടുതൽ താമസിച്ചാലും അയ്യോ താമസിച്ചാൽ ചത്തുപോകുമ്പോൾ തെയ്യമേ കുഴപ്പമില്ല കുഴപ്പമില്ല പിടയ്ക്കാതിരിക്കുക കുഴപ്പമില്ല നീ ചത്തുപോയാലും നിന്റെ ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ എഹോവയെന്ന് നിങ്ങളെ അറിയും കേൾക്കു പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയ വിടുതലോ ശവക്കുഴിക്കകത്ത് നിന്നെ കളഞ്ഞാലും അവിടെ നിന്ന് തിരിച്ചു പിടിക്കുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സമയം കഴിഞ്ഞിട്ടില്ല നമ്മുടെ പ്രതീക്ഷ തീർന്നിട്ടില്ല ഇത്ര കരുത്തനാ ദൈവം ദൈവത്തിന് അത് പറയാനുള്ള തൻ്റെ ഇടമുണ്ട് അതിനുള്ള കരുത്തുണ്ട് ദൈവം പറയുന്ന കുഴപ്പമില്ല ചില ആശുപത്രികളിൽ ചില കേസുകൾ എടുക്കില്ല ഹൈലി റിസ്ക് ആയിരിക്കുന്നത് അല്ലേ ഇടുക്കുകയല്ല അപ്പം അവർ പറയും ഇവിടെ ഇല്ല നേരെ അപ്പുറത്തേക്ക് പോയിക്കും അവിടെ ചെന്ന് അപ്പുറത്തേക്ക് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെ വേണ്ട മെഡിക്കോളിലേക്ക് കോളിലേക്ക് കാരണം എന്താ അവർ ഇടുക്കുകയല്ല കേസ് പൊട്ടിപ്പൊളിഞ്ഞ കേസാണ് തകർന്ന കേസാണ് എടുക്കുകയല്ല ആരും അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞു ഓരോപ്പറേഷൻ കേസാണ് പക്ഷെ അത് പലരും പറഞ്ഞു അത് ഭയങ്കര റിസ്ക് ഒരു ഇടുക്കുകയല്ല ഒരു ഡോക്ടർ പറഞ്ഞു അത് ഞാനെടുക്കാം പക്ഷേ ഞാനൊരു ശ്രമം നടത്തുവാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക മാക്സിമം ശ്രമിക്കാം അപ്പോൾ എല്ലാവരും എടുക്കുകയല്ല ഇതുപോലെ ശവക്കുഴി കേസുകൾ വേറെ ആരും എടുക്കുകയില്ല പ്രാർത്ഥനക്കാർ പോലും എടുക്കുകയല്ല ദൈവം എടുക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൺകുടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിഷയം ഞാനിതിന് പേരിടുവാ ശവക്കുഴിക്കേസ് ആയിരിക്കാം കാരണം കുഴിമാടത്തിൽ അടച്ച കേസായിരിക്കാം ആ കേസ് ആരും എടുക്കുകയല്ല ആ കേസ് ആരും പ്രാർത്ഥിക്കുകയില്ല ആ കേസ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ചിലപ്പോൾ സ്തോത്ര ആളുകൾ ഒഴിഞ്ഞു മാറും അവിടെ വെച്ചൊന്നും പറയില്ലായിരിക്കും ഇങ്ങോട്ട് മാറിയിട്ട് വല്ലതും പറയും ഇങ്ങനെ മനുഷ്യർക്ക് പോട്ട് ആൾ ചത്തെന്ന് പറഞ്ഞാലും കേൾക്കുകയാണ് അപ്പോൾ അതിപ്പോൾ ചത്തേൻ്റെ ഒരു മെൻ്റൽ ഡിപ്രഷനിൽ പറയുന്നതായിരിക്കും കുറച്ച് ദിവസം മാറിക്കോളും നമുക്കല്ലേ അറിയുള്ളൂ നമ്മുടെ വേദന നിന്റെ വിഷയം ശവക്കുഴി കിടക്കുവാണോ നിൻ്റെ വിഷയം അങ്ങേ അറ്റത്ത് കൈവിട്ട് അങ്ങേറ്റത്ത് പോയി നമ്മുടെ വീട്ടിലൊന്ന് പനിച്ച ദിവസം കിടന്നു പിന്നെ ആശുപത്രിയിൽ പോയി പിന്നെ ഐ സി പോയി പിന്നെ വെൻ്റിലേറ്ററിൽ പോയി പിന്നെ മോർച്ചറിയിൽ പോയി പിന്നെ ശവക്കുഴി പോയി അങ്ങനെ കേസ് പേടിക്കരുതേ രാവിലെ ഞായറാഴ്ച കയറി ഞാൻ ഈ കാര്യം പറയുമ്പോഴത്തേക്കും പേടിക്കരുതേ പേടിയൊന്നുമില്ലെന്ന് എനിക്കറിയാം ഞാൻ ഈ കാര്യം പറയാം അങ്ങനെ കേസ് ഇപ്പോൾ നമുക്ക് വീട്ടിലെ പനിയാണെങ്കിൽ പാസ്റ്റിൽ വന്ന് പ്രാർത്ഥിക്കും ഓ കുഴപ്പമില്ല ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാൽ മതി ആശുപത്രിയിലെ കേസാണെങ്കിൽ സ്തോത്രം അവിടെ വന്നു പ്രാർത്ഥിക്കും ഐ സിയുനകത്താണെങ്കിലും പെർമിഷൻ എടുത്ത് വേണമെങ്കിൽ ചൂടെ രോഗശാന്തി ഉള്ളവൻ പ്രാർത്ഥിക്കും വെന്റിലേറ്റർ എന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ വിളിച്ചു പറയുമ്പോൾ വേണമെങ്കിൽ പ്രാർത്ഥിക്കും അതിനപ്പുറത്തേക്ക് പോയാൽ പിന്നെ പ്രാർത്ഥിക്കുകയല്ല പിന്നെ പ്രാർത്ഥിക്കുന്നത് കർത്താവേ കാലാവസ്ഥ അനുകൂലമാകണേ മഴയൊന്നും പെയ്യാതെ അടക്കം നടക്കണേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയുള്ളൂ നമ്മളും പ്രാർത്ഥിക്കാറുള്ളതല്ലേ ഷവക്കുഴിക്കകത്തുകൊണ്ട് ഈ അടക്കി അടക്കിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവേ കുഴിക്കകത്തുനിന്ന് പൊങ്ങി വരണേ മടക്കി വരുത്തണേ എന്നൊന്നും പ്രാർത്ഥിക്കുകയല്ല അതവിടെ തീർന്നു പക്ഷെ ദൈവം പറയുന്നു അങ്ങേ അറ്റത്തേക്ക് വീട്ടിൽ കിടക്കുമ്പോഴല്ല ആശുപത്രി കിടക്കുമ്പോഴല്ല ഐ സു കിടക്കുമ്പോഴല്ല വെന്റിലേറ്ററി കിടക്കുമ്പോഴല്ല മോർച്ചറിയിൽ ഇരിക്കുമ്പോഴല്ല അന്നേരം കാണുമെങ്കിലും ചെയ്യാലോ ശവക്കുഴി അടച്ചാലും ഞാൻ വെടിവെക്കും ഇത്ര പ്രതീക്ഷ തരുന്നൊരു പുസ്തകം വേറെയുണ്ടോ ഉപവാസം തീരുക പ്രാർത്ഥിച്ചിട്ടൊന്നും ഒന്നും നടന്നില്ല ബാസ്ട്രേ എന്ന് ചിലപ്പോൾ പറയാൻ സാത്താൻ ഇങ്ങനെ എൻ്റെ എൻ്റെ ഡയലോഗൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എൻ്റെ തിരക്കഥ അവിടെ രചിക്കുന്നുണ്ടായിരിക്കും സാത്താൻ്റെ പാളയത്തിൽ പേടിക്കരുത് കേട്ടോ തിരിച്ചു വരണം ശവക്കുഴി തുറന്നിട്ടാണെങ്കിലും ഞങ്ങളെ ഞങ്ങളുടെ ദൈവം രക്ഷിച്ചിരിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചിരിക്കും അതിന് തൻ്റെ ഇട ഉള്ളൊരു ദൈവത്തെ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് കിട്ടിയത് എവിടെന്നാണെങ്കിലും എടുത്തിരിക്കും അതിന് ദൈവത്തിന് കഴിവുണ്ട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കരുത്താണ് ഞങ്ങൾ ഈ വാക്യത്തിൽ കാണുന്നത് യഗസ്കേലിനോട് പറഞ്ഞു പൊക്കോ എത്ര കൈവിട്ടാലും എത്ര ഈ കേസത്ര വേഴ്സ് അങ്ങ് അങ് അറ്റത്തേക്ക് പോയാലും ഞാൻ ഏറ്റ കേസാ എൻ്റെ ദൈവം ഏറ്റ കേസാ കർത്താവ് ഏറ്റെടുത്ത കേസാ ഇത് വഴി കളയൂല ശവക്കുഴി പോയാലും തിരിച്ചു പിടിക്കുന്നൊരു ദൈവത്തെ ഞങ്ങൾ ഈ വാക്യത്തിൽ കണ്ടു പ്രാർത്ഥിച്ച വചനം കേട്ട ഉപവസിച്ച ഈ ദിവസങ്ങൾ വിഷയങ്ങൾക്ക് പരിഹാരത്തിനായി കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടി ഞാൻ ഈ വചനവും വാക്കും ദൂതും കൈമാറുന്നു കർത്താവ് അനുഗ്രഹിക്കണം എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കണം അവിടെ നിന്ന് ഞങ്ങളുടെ ദൈവമാണെന്ന് അറിയണം അതെവിടെ നിന്ന് തിരിച്ചു പിടിച്ചാലും ഞങ്ങളുടെ അത് ആഗ്രഹിച്ച് കാത്തിരിക്കുക അപ്പാ ദൈവം അത് ചെയ്യണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആം മേൻ ആ മേൻ